നമസ്കാരം, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും. പാസ്പോർട്ടിലേക്ക് കൊടുക്കുന്ന ഫോട്ടോയിൽ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ അനുവദിക്കാറില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ പാസ്പോർട്ടിനെ കുറിച്ച് നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. പാസ്പോർട്ട് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പാസ്പോർട്ട് കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ജോലിയും യാത്രയും എല്ലാം ഒഴിവാക്കേണ്ടി വരുന്നവരുമുണ്ട്. ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കാൻ ആദ്യം വേണ്ട ഈ രേഖയ്ക്ക് ഒട്ടനവധി നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫോട്ടോ സംബന്ധിച്ച നിയമങ്ങൾ. പാസ്പോർട്ട് ഫോട്ടോയിൽ അതിൻ്റെ സൈസ് 2x2 സമചതുരമായിരിക്കണം. ഇതിൻ്റെ പശ്ചാത്തലം ശൂന്യമായിരിക്കണം, കളറായിരിക്കണം. ഫോട്ടോ കണ്ണുകൾ തുറന്നിരിക്കണം. ഫോട്ടോയിൽ വായ തുറന്നിരിക്കാൻ പാടില്ല. ചുണ്ടുകൾ അകന്നു കഴിഞ്ഞാൽ പുഞ്ചിരിക്കുന്നുവെന്ന് തോന്നും. എന്തുകൊണ്ടാണ് പുഞ്ചിരിയോട് ഇത്രമാത്രം ഐത്തം എന്ന് നാം ചിന്തിക്കാറുണ്ട്? പാസ്പോർട്ടിലെ പുതിയ ബയോമെട്രിക് സുരക്ഷാ സംവിധാനം ഒരു നിയമമുണ്ട്. പാസ്പോർട്ട് ഫോട്ടോ നിസംഗഭാവത്തിലല്ലെങ്കിൽ മുഖവായന അസാധ്യമാകുമെന്നാണ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പറയുന്നത്. 2005 പാസ്പോർട്ടുകളിൽ ബയോമെട്രിക് സംവിധാനം നിലവിൽ വരുന്നത്. ഫോട്ടോ മാറ്റി വ്യാജ പാസ്പോർട്ടുകൾ നിർമ്മിക്കുന്നത് തടയാനാണ് ഈ സുരക്ഷാ സംവിധാനം. എന്നാൽ പുഞ്ചിരിക്കുന്ന ഫോട്ടോയിൽ ഒരാളുടെ മുഖം തിരിച്ചറിയാൻ ബയോമെട്രിക് സംവിധാനത്തിന് സാധിക്കില്ല. ഇതുമൂലം യഥാർത്ഥ ആൾ ഇതുതന്നെയാണോ എന്ന് പാസ്പോർട്ടുമായി ഹാജരാക്കിയിരിക്കുന്നത് എന്ന് കണക്ക് കൂട്ടുന്നതിൽ ഉപകരണത്തിന് പിഴവ് സംഭവിക്കുന്നു. ബയോമെട്രിക് സ്കാനർ മുഖത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള പോയിൻ്റുകൾ തിരിച്ചറിഞ്ഞും താരതമ്യം ചെയ്തുമാണ് ആൾ ഫോട്ടോയിൽ കാണുന്നത് തന്നെയാണെന്ന് തിരിച്ചറിയുന്നത്. ചിരി ഒരാളുടെ മുഖത്തിൻ്റെ ഈ പോയിൻ്റുകൾ സ്ഥാനചലനം വരാൻ ഇടയാക്കുന്നു. അതിനാൽ സ്കാനറിൽ ആളെ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ഭീകരർ പോലെയുള്ള അപകടകാരികളുടെ നുഴഞ്ഞുകയറ്റത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് മുഖത്ത് യാതൊരു ഭാവങ്ങളിലും ഇല്ലാതെ ഉള്ള ഫോട്ടോയാണ് പാസ്പോർട്ടിനായി പരിഗണിക്കുക. പാസ്പോർട്ടിനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ലോകത്തിലെ ആദ്യത്തെ പാസ്പോർട്ട് പിറന്നത് BC 450 പേർഷ്യൻ രാജാവായിരുന്ന ആർട്ടക്സെർക്സിസ് ആണ് ആദ്യത്തെ പാസ്പോർട്ടിനെ സ്വന്തമാക്കിയത്. ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടായത് ഹെൻറി വി എന്ന ഭരണാധികാരിയുടെ സമയത്താണ്. ബ്രിട്ടനിൽ ഓരോ 2.5 സെക്കൻഡിലും ഒരു പാസ്പോർട്ട് പ്രിൻ്റ് ചെയ്യപ്പെടുന്നു. ക്വീൻ എലിസബത്ത് രാജ്ഞിക്ക് സഞ്ചരിക്കാൻ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. തുർക്കി പാസ്പോർട്ട് എടുക്കുന്നതിനാണ് ലോകത്തെ ഏറ്റവും ചെലവ് കൂടുതൽ. $215 അതിൻ്റെ ഫീസ്. വത്തിക്കാനിൽ ഒന്നാമത്തെ പാസ്പോർട്ട് മാർപ്പാപ്പയുടേതാണ്. അമേരിക്കയിൽ വെറും 38% ആളുകൾ മാത്രമേ പാസ്പോർട്ട് എടുത്തിട്ടുള്ളൂ. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്നറിയപ്പെടുന്നത് ജർമ്മൻ പാസ്പോർട്ടാണ്. ഇതുപയോഗിച്ച് 176 സഞ്ചരിക്കുന്നതിന് വിസയുടെ ആവശ്യമില്ല. ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് എന്നറിയപ്പെടുന്നത് ലിബിയൻ പാസ്പോർട്ടാണ്. ഇതുപയോഗിച്ച് വെറും 30 മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈസി ടിപ്സ് ഫോർ യു.